ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് നല്ല ഐഡിയ ഉണ്ടോ? വെറൈറ്റിയാ? അല്ലെങ്കിൽ വേഗം കുറുക്കും. ഇന്നത്തെ സൂപ്പ് വളരെ വ്യത്യസ്തമായ സൂപ്പാ, പഞ്ഞപ്പുല്ല് സൂപ്പ്. നല്ല തണുത്ത് പറച്ചിരിക്കുമ്പോ നല്ല ആവി പറക്കണ ചൂടുള്ള ആഹാരം കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് പറയണേ. അപ്പൊ ഇന്ന് തണുപ്പുള്ള ദിവസല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ സൂപ്പ് എന്താണെന്നറിയോ? ഇപ്പൊ എത്ര വെറൈറ്റി സൂപ്പാ നമ്മൾ ഇതിനോടൊക്കെ ഉണ്ടാക്കിയതല്ലേ. മഴ പിടിക്കുമ്പോഴാണ് ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താന്ന് നല്ല ഐഡിയ ഉണ്ടോ? വെറൈറ്റിയാ? റാഗി സൂപ്പ്. അതെ 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 അതെ. കുറച്ചധികം പച്ചക്കറികളൊക്കെ ഇട്ട് സൂപ്പറാക്കി ഉണ്ടാക്കാൻ പോണേ. ആ അമ്മയ്ക്കും ഇച്ചിരി കഴിക്കാം. അമ്മയ്ക്ക് റാഗി ഇഷ്ടമുള്ളതല്ലേ. പക്ഷെ ഇത് ചിലപ്പോ റാഗി ഇഷ്ടമായതുകൊണ്ട് കഴിക്കുമായിരിക്കും. അതാ അമ്മ അവിടെ മീൻ വെച്ചോണ്ടിരിക്കുവാണ്. ഞാൻ ഇവിടെ ഓരോന്നൊക്കെ അരിഞ്ഞോണ്ടിരിക്കുക. ഗ്രീൻ പിസ സ്വീറ്റ് കോൺ ഉണ്ട്, അതും എടുക്കണം. മണി ആറേകാലായുള്ളൂ, അപ്പോഴേക്ക് ഇരുട്ട് പരന്നു. നല്ല തണുപ്പുണ്ട്, പുറത്ത മഴ കഴിഞ്ഞേ ഉള്ളൂ. ആവി പറക്കണം ചൂട്. സൂപ്പ് കഴിക്കാൻ അപ്പ റെഡിയാണോ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് റാഗി സൂപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ റാഗി പൗഡർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ റാഗി പൗഡർ നമ്മൾ മേടിച്ചിരിക്കുന്ന റോസ്റ്റഡ് ആണ്. അതൊന്ന് ഇത്തിരി വെള്ളത്തിൽ നമുക്ക് അലിയിപ്പിച്ച് വെക്കാം. ഞാനൊന്ന് ഇടട്ടെ കേട്ടോ, ആവശ്യത്തിന് എടുക്കുക. ഫോൺ പിടിച്ചുകൊണ്ട് ഇടാൻ പറ്റില്ല, ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത്രയും റാഗി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് സ്വല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് സ്പൂൺ വെച്ചിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അത് പറ്റാത്തത്. ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ എടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം പോലെ അതങ്ങ് ചേർന്ന് അലിഞ്ഞ് ചേരണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം. അതിന് ശേഷം ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഇവിടെ മൂടി വെക്കാം കേട്ടോ നമുക്ക്. അപ്പം ആദ്യം എടുത്ത റാഗി പൗഡർ ഇത്തിരി കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആ വെള്ളമൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. റാഗി എന്തായാലും കുറുകുന്ന അമ്മ പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് ഇതിനി മിക്സ് ചെയ്യാനുള്ളതാണല്ലോ. തൽക്കാലം വെള്ളമൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കി ഞാൻ വെച്ചതാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പം എൻ്റെ റാഗി സൂപ്പ് കഴിക്കാൻ നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് റെഡിയാണ്. അമ്മ റെഡിയാണോ? ഏ അതെന്താ? ആ ഇത് സ്വീറ്റ് കോണാ, സ്വീറ്റ് കോൺ റാഗി സൂപ്പ്. ആർ യു റെഡി? ഞാനിവിടെ റാഗി ഒക്കെ ഒന്ന് മിക്സ് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ദേ ഞാൻ ബട്ടറിലാണ് കേട്ടോ എല്ലാം വഴറ്റാനായിട്ട് യൂസ് ചെയ്യുന്നേ. ബട്ടർ ഇട്ടു, പതുക്കെയാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അതങ്ങ് ആളിക്കത്തും. അപ്പൊ എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിലുള്ളത് ദേ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, സ്വീറ്റ് കോണ്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി. അപ്പൊ നമുക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. സാധാരണ സൂപ്പ് ഉണ്ടാക്കണതൊക്കെ പോലെ തന്നെയാണ്, വലിയ ചേഞ്ച് ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മിക്സിയിൽ അരക്കണ്ടെന്ന് മാത്രം, അത് കാരണം കുറച്ച് ടൈം നമുക്ക് സേവ് ചെയ്യാം. മറ്റത് മിക്സിയിൽ അരക്കണമെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറണ്ടേ. അപ്പം അതിന് കുറച്ച് ടൈമൊക്കെ എടുക്കും നമുക്ക്. ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും രുചി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് വഴറ്റാനായിട്ട് നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. കാരണം ഇത് അരക്കുന്നില്ലല്ലോ നമ്മൾ, അപ്പം അതുകൊണ്ട് ഒത്തിരി ബ്രൗൺ കളറാവാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം കേട്ടോ അതിനകത്തേക്ക്. ക്യാരറ്റ് മാത്രമല്ല,
ഈ സലാദും ക്യാരറ്റ് ഇടാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് കിട്ടാൻ മതി. ഈ ഗ്രീൻ പീസിനും സ്വീറ്റ് കോണിനും അധികം വേവില്ല. ക്യാരറ്റ് ആദ്യം ഇടാം. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയാൽ മതി. വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. നമ്മുടെ ഗ്രീൻ പീസും സ്വീറ്റ് കോണും ഇടാം. മണം വന്നുണ്ടോ? മണം വന്നുണ്ടോ? അതാ ഗ്രീൻ പീസും പനീറും കൂടെ ഫ്രൈ ചെയ്യൂല്ലേ, ആ മണ, ആ മണ. അതെ, ഗ്രീൻ പീസ് ഇട്ടോ. ദേ ഇവിടെ ഇരിക്കുന്നു. കോണും ഒരുമിച്ചിട്ടോ, അധികം കുക്കിംഗ് വേണ്ടല്ലോ അതിന് രണ്ടിനും. ഈ ക്യാരറ്റിനും ഹാഫ് കുക്കിംഗ് മതി. ഇനി വെള്ളം ഒഴിച്ചൊന്ന് തിളക്കണം. ഇനി വേണ്ടി വരില്ല, അവിടെ ഇരുന്നോട്ടെ. അല്ല, ഇനി വേണ്ട ബട്ടർ. ഈ ഗ്രീൻ പീസ് ഇട്ടപ്പോ നല്ല കളറ്. ഈ വൈറ്റ് സോസ് പാൻ ആയതുകൊണ്ടാ. ബട്ടർ മറ്റ ഇടയ്ക്ക് കഴിക്കണ്ടല്ലോ. ഇനി ഇത് മതി എന്ന് തോന്നുന്നില്ല. ഇത് ഹാഫ് കുക്ക് ആയാ മതി എന്ന കഴിഞ്ഞ തവണ ഞാൻ ബ്രോക്കളി സൂപ്പ് ചെയ്തപ്പോ പ്രേക്ഷകർ പറഞ്ഞ, ഓവർ കുക്ക് ആക്കണ്ട, ഹാഫ് കുക്ക് ആയാ മതി, എന്നാലാണ് സൂപ്പിന് ഗുണം കിട്ടുള്ളൂ എന്നാ പറയണേ. അതെ അതെ അതെ. അപ്പൊ നമുക്കിത് ഹാഫ് കുക്ക് ആവാൻ നിക്കണ്ട. ഗ്രീൻ പീസ് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. പിന്നെ സ്വീറ്റ് കോണിനും അധികം വേവൊന്നുമില്ലല്ലോ. ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. അപ്പൊ ഇതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിക്കുക കേട്ടോ. ഈ വെള്ളത്തിലേക്കാണ് കുറച്ച് കഴിയുമ്പോൾ റാഗി ചേർക്കാനുള്ളത്. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് റാഗി നമ്മൾ ഇടുക അതിനകത്തേക്ക്. ഇത്രൂടി ഒഴിച്ചേക്കാം. ഇത്ര വെള്ളം പോരെ, നോക്കിയേ. ചൂട് ഒഴിച്ചോ? ചൂട് ഒഴിക്കാല്ലേ, കുറവ് അത് മറ്റത്. ആ ഇത് മതിയോ? അത് മതിയോ? അത് മതിയോ? പിന്നെ പോരായി എന്ന് തോന്നിയ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ട്, അത് ഒഴിച്ചാൽ മതി. അപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. ആ അതൊരു ഐഡിയ കേട്ടോ. ഞാൻ ഓർത്ത് റാഗി കുറുകേനി എന്ത് ചെയ്യുന്നു. ഇനി നമുക്ക് മൂടി വെക്കാം. ചിലവർ അവിടെ കിടന്ന് തിളക്കട്ടെ. ആ തിളച്ചു, വെള്ളം തിളച്ചു. ഇനി നമുക്ക് റാഗി ഒഴിക്കാം, അല്ലെങ്കിൽ വറ്റിപ്പോ. ഞാൻ വീഡിയോ എടുക്കണായിരുന്നു, അമ്മേനെ കൊണ്ട് ഒഴിപ്പിക്കണ കേട്ടോ. ഞാൻ റെഡിയാക്കി വെച്ചതാ, നിങ്ങൾ കണ്ടില്ല. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതില്. എന്നോട് പറയണ സംഗതി ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. അത് ശരിയാ. ഞാൻ ആ വലിയ സ്പൂൺ എടുത്തോണ്ട് വരാം. സ്പാറ്റില പോരെ. ആ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് എടുത്തോ. ഇച്ചിരി കുറുകിയില്ലേ. വെള്ളം വേണം, വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. ആ അപ്പൊ അതെ, വെള്ളം ഇച്ചിരി കുറവായിരുന്നു. നമ്മള് വേഗം ചൂടുവെള്ളം, ഫ്ലാസ്കിലെ വെള്ളം. അതെ അതെ അതെ, ഫ്ലാസ്കിലെ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഉള്ളിലാട്ടോ ഒഴിക്കാവോ. അതെ അതെ അതെ. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഉപ്പിടണം. ഉപ്പിടാം. ഇനി ഒന്ന് റാഗി ഒന്ന് കുക്കാവണം അല്ലെ. കുക്കാവാനായിട്ടൊരു രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് അത് വേണ്ടി വരും നമുക്ക്. അവിടെ ചിരവടെ വെള്ളം വേണമെന്നെനിക്കുന്നു. വീണ്ടും കുറവും. ശരിയാട്ടോ. ഇച്ചിരി ഉപ്പിട്ടേച്ച് വെള്ളം ഒഴിക്കാം. ഫ്ലാസ്കിലുണ്ട് വെള്ളം. ഇപ്പിടട്ടെ? ആ ഇട്ടോ ഇട്ടോ. തേച്ച് നോക്കാം കേട്ടോ. മതി ഇളക്കാൻ കേട്ടോ. അതേ നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ ഉപ്പ് നോക്കാനാ. മതിയോ? ടേസ്റ്റ് ഉണ്ടോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഉപ്പാ നോക്കിയിട്ടുള്ളൂ. ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. പൊടിക്ക് കുറവും, കണ്ടമാനം കുറവ് വരുന്നു. ഇപ്പൊ കുറുക്ക് പോലെയായിപ്പോ. ഇപ്പൊ നമുക്ക് വേവ് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നേ. ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. വേവായിട്ടുണ്ട്. റാഗി വെച്ച് എന്തുണ്ടാക്കുമ്പോഴും അടുത്ത് ചൂടുവെള്ളം റെഡിയായിട്ട് അത് ജെസിയാൻജി പറഞ്ഞേക്കണം. ടിപ്പോട് വേഗം കുറുക്കും. ജെസിയാൻജി സ്റ്റീൽ കപ്പിൽ ചൂടുവെള്ളം ഉണ്ടാക്കി അവിടെ വെച്ചേക്കും എപ്പോഴും പറയും. ഇതുപോലെ തന്നെ നമുക്ക് ഓട്സ് സൂപ്പും ഉണ്ടാക്കും കേട്ടോ. അതെ അതെ അതെ, ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ റെസിപ്പി കാണിച്ചിട്ടില്ല. പക്ഷെ ഈ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. മാറ്റി വെക്കാം.
ആയി ആയി ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് പടം ഒന്ന് എടുത്തോട്ടെ. എടുത്തു ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ചേക്കാം കേട്ടോ. ഇവിടെ വയ്ക്കാം. അങ്ങോട്ടെ ഇച്ചിരി കുറുകൂലേ. എന്തായാലും റൈ അല്ലേ കുറുകൂ. കുറച്ച് കഴിഞ്ഞിട്ടാണോ സെർവ് ചെയ്യണേ? ആ ഇഷ്ടം പോലെ ചെയ്തു. അപ്പൊ കുളിക്കാൻ കഴിയുമോ? പെപ്പർ ഇടാൻ വിട്ടു കേട്ടോ. പെപ്പർ ഇട്ടു. പെപ്പർ ഇടുകയാണ് അവസാനം. മതി മതി മതി. ഇനി വേഗം നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇരിക്കും തോറും ഇത് കൊഴുത്തുകൊണ്ടേയിരിക്കും കണ്ടോ. ഇപ്പൊ തന്നെ വീണ്ടും കട്ടിയായി. ഇനി നമുക്ക് വേഗം സെർവ് ചെയ്യാവേ. ഈ സൂപ്പ് എപ്പോഴും നമ്മുടെ ഒരു ഡിന്നർ ഡിഷായിട്ട് വരുന്നത് എപ്പോഴാണെന്നറിയോ? നല്ല കോരിച്ചൊരു ഇന്ന് മഴ പെയ്ത് നല്ല തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷമില്ലേ, ആ അന്തരീക്ഷത്തിലാണ് നമ്മൾ പൊതുവെ സൂപ്പുകൾ കഴിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് നല്ല ആവി പറക്കണ ചൂടോടുകൂടി എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ കഴിക്കുക എന്നുള്ളതൊരു പ്രത്യേക വൈബല്ലേ അത്. ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അതുപോലെ എന്തെങ്കിലുമൊക്കെ കറമുറ കുറയ്ക്കുക. കറമുറ പിന്നെ എണ്ണ ആയതുകൊണ്ട് അധികം അങ്ങനെ ട്രൈ ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഇതുപോലെ സൂപ്പ് ആയിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അതൊരു ഡിന്നർ ഡിഷായിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കും അപ്പയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ സൂപ്പ് താല്പര്യം. അതും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം, നിറയെ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് പെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് ശരിക്കും കിട്ടുക കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണേ. നല്ല തണുത്ത് വറച്ചിരിക്കുമ്പോൾ നല്ല ആവി പറക്കണ ചൂടുള്ള ആഹാരം കഴിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറയണേ. ഇന്നത്തെ സൂപ്പ് വളരെ വ്യത്യസ്തമായ സൂപ്പാണ്. പഞ്ഞപ്പുല്ല് സൂപ്പ്. പുല്ല് ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? പഞ്ഞപ്പുല്ല് ആ അത് ഇരിക്കും തോറും കൂടുകണതാ. മറ്റ് തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഇല്ലല്ലോ. ഫൈബറാ. ഫൈബറാ. വെറൈറ്റി സൂപ്പുകളെ പോലെ അത്രയും ടേസ്റ്റി ആവണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഞ്ഞപ്പുല്ലിന് അതിൻ്റെതായ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആണല്ലോ. അതെ, ഓട്സ് സൂപ്പ് ഒക്കെ പോലെ. അതെ, അതുപോലെയൊക്കെ തന്നെ എനിക്കും തോന്നുന്നു. നമ്മുടെ വെജിറ്റേറിയൻ സ്വീറ്റ് കോൺ വിത്ത് ക്രാബ് മീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് കോൺ വെജിറ്റബിൾ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ, ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ ഇതിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇത് സ്വീറ്റ് കോൺ കേട്ടോ. ഇളക്കുമ്പോ നോക്കിയേ. ഇളക്കി നോക്കിയേ. ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അതിനകത്ത്. സോസ് ഒഴിക്കുമ്പോ കുറച്ച് വ്യത്യാസം വരും അതിന്റെ ടേസ്റ്റിന്. വേറെ ഉണ്ട്, അമ്മയ്ക്കും എടുക്കാട്ടോ. അമ്മ മറ്റേ കുപ്പിയും പൊട്ടിച്ചില്ല. സോസ് വരുമ്പോ ഇച്ചിരി വ്യത്യാസം വരും. നല്ല വ്യത്യാസം വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോസ് മറ്റത് മതിയായിരുന്നു. അതിപ്പോ അമ്മക്ക് ടൊമാറ്റോ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ടാണ് ഞാനത് ഇത് മേടിച്ചത്. ഡിന്നറായിട്ട് കഴിക്കാൻ നല്ലതല്ലേ. ഈ പുല്ല് കുറുക്കിയതിന്റെ അതേ ഒരു കളറാണ് ഇതിന്. വെറൈറ്റിക്ക് നല്ല സ്ഥിരം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് പംപ്കിൻ ഒക്കെ തന്നെയാ ബെറ്റർ, കോസ്റ്റ് ഇഫക്റ്റീവാ. പിന്നെ അതിന്റെ ഒരു ഒരു ടെക്സ്ചർ ഭയങ്കര സ്മൂത്താണ്. സൂപ്പിന് പറ്റിയതാ ഇത്. സൂപ്പിന് അത്രക്കേ കൂടെ പറ്റില്ല ഇത് കുറുക്കിനും. പക്ഷെ ഈ കുറുക്കലുമായിട്ട് നമുക്ക് വളരെ ഫെമിലിയറാ. ഈ പഞ്ഞപ്പുല്ല് കുറുക്കി അത് അപ്പമായിട്ടും കുറുക്കായിട്ടും ഒക്കെ നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിന്റെ ആ ടേസ്റ്റ് നമുക്ക് വളരെ ഫെമിലിയറാണ്. അപ്പൊ അപ്പയുടെ അഭിപ്രായം കേട്ടല്ലോ. അപ്പയുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ സെർവ് ചെയ്ത് അപ്പം തന്നെ അപ്പം പറയുന്നത് പിടിച്ചതാണ്. അപ്പം ഇനി ചൂടോടുകൂടി തന്നെ അമ്മയ്ക്ക് സെർവ് ചെയ്യാം. അമ്മയ്ക്ക് പൊതുവെ സൂപ്പ് ഐറ്റംസ് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല. അമ്മയുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്കറിയാലോ, എല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല. പ്രത്യേകിച്ച് സൂപ്പ് കുറച്ചൊക്കെ ടേസ്റ്റി എന്നല്ലാതെ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കഴിക്കാനായിട്ട്.
അപ്പോൾ അമ്മയ്ക്ക് എന്തായിരിക്കും ഈ റാഗി സൂപ്പ് കുടിച്ചിട്ട് തോന്നുക എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. റാഗി ഐറ്റംസൊക്കെ കഴിക്കാറുള്ളതാണ്, ഇനിയിപ്പോൾ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കോ അതറിയില്ല, എന്തായാലും അമ്മയുടെ തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ വേഗം കൊടുക്കാവേ. ദേ അമ്മയ്ക്ക് സോസ് ഇച്ചിരി ഒഴിച്ചോ, നല്ലതാന്ന് അപ്പ പറഞ്ഞു. സോസ് അതിൽ ഉണ്ടോ? ഞാൻ എടുത്തോണ്ട് വരാം. വലിയ കുഴപ്പമില്ല, എനിക്ക് റാഗി കുറുക്ക് ഇഷ്ടമായതുകൊണ്ട്. നീ ചൂടാറാതെ കഴിക്കും. ഞാൻ കഴിച്ചോളാം. ഏയ് ഇല്ലല്ലോ, ഇതിപ്പോ ഊറ്റിക്കൊണ്ടിരുന്ന കഴിഞ്ഞാ രണ്ടും കിട്ടിയോവല്ലോ. ഇതൊക്കെ ചെയ്യാൻ എന്നെ കിട്ടൂല, ഞാനിവിടെ വേറെ മേടിച്ചിട്ടുണ്ട്. ആ പിന്നല്ല, പൊട്ടിക്കണ്ടേ അത്, ചൂടാറാതെ വേഗം കഴിച്ചു ഒഴിക്കുമോ. ഇനി വേണ്ടായിരിക്കും, അപ്പൊ എടുത്തു അതിൽ നിന്ന്. അങ്ങനെ ഒഴിക്കുമ്പോഴാണ് പ്രശ്നം. മതിയാവും, എട്ടുകൊണ്ട് വരട്ടോ. എനിക്ക് കുറുക്കിന്റെ പ്രതീതി ഇത് കാണുമ്പോ, അത് കാരണം പിന്നെ കുഴപ്പമില്ല, കുറുക്കാന്ന് വിചാരിച്ചാൽ കഴിച്ചോ. കുഴപ്പമില്ല, ഗ്രീൻ പീസ് ഒക്കെ ഇട്ടോണ്ട്. ഞാൻ ഗ്രീൻ പീസും പനീറും കൂടെ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പൊ ഇച്ചിരി കൂടി എടുക്കട്ടെ, ഇച്ചിരി കൂടി ഉണ്ട്. നല്ല ഇഷ്ടപ്പെട്ടോ? പറ്റില്ല, രുചിയുണ്ടോ? രുചിയുണ്ടല്ല, ടൂസല ഇത് പിന്നെയും വേണ്ടില്ല. ഇനി ഞാൻ എനിക്കെടുക്കുവാണ്. നല്ല കോരിച്ചൊരിയണ മഴ പെയ്യുമ്പോൾ ആവി വറക്കണ സൂപ്പ് വേണം കഴിക്കാൻ. ആഹാഹാ, പുക വന്നുണ്ട് കേട്ടോ. നീ കണ്ട, നിങ്ങളെ കാണിച്ചാ പുക വേണ്ട, പുക വന്നേണ്ട. ചൂടിൻ്റെ നല്ലൊരു ഫീലത്, ചൂടിങ്ങനെ തൊണ്ടേക്കടെ ഇറങ്ങുമ്പോഴേ ഒരു പ്രത്യേക സുഖം. ആ സുഖം സൂപ്പിനെ പോലെ വേറെ ഒന്നിനും കിട്ടില്ല. അപ്പം പറഞ്ഞ ആ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ എനിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെലീഷ്യസ് എന്ന ഒരു ആംഗിളിൽ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മറ്റ് സൂപ്പുകളൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും ഡെലീഷ്യസ് ആയിട്ട് എനിക്കും ഫീൽ ചെയ്തില്ല കേട്ടോ. അതിനൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റായിട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പംകിൻ സൂപ്പൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു രീതിയിൽ എനിക്ക് ഇതങ്ങ് തോന്നിയില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹെൽത്തി ആംഗിളിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പായിട്ടാണ് എനിക്ക് ഇതിനെ കാണാനായിട്ട് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന റാഗിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. കാരണം അത് റാഗി മേടിച്ചിട്ട് ഇത് നമ്മൾ പൊടിപ്പിക്കുകയല്ല, ഇത് നമ്മൾ പൊടിയായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ കൂടുതലും റാഗി ഡിഷസൊക്കെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളതായത് കാരണേ. അപ്പോൾ റാഗി പുട്ട്, അതുപോലെ തന്നെ റാഗി സ്മൂത്തി, റാഗി ദോശ, റാഗി മറ്റേ പാലിൽ കുറുക്കുന്ന ഐറ്റം, റാഗി വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു ഹെൽത്തി സൈഡിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷായിട്ട് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഇടയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പായിട്ട് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ.